മൂവി ട്രാക്കറിൻ്റെ റിവ്യൂസ് പോർട്ടലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഉറക്കം പിടിച്ചിട്ട് കഷ്ടപ്പെട്ടൊരു ഫിലിം ഇരുന്ന് കാണാമെന്നൊക്കെ പറഞ്ഞാൽ അതിലും വലിയ റിസ്ക് വേറെ ഇല്ല. ഹൻസൽ മെഹ്ത ഡയറക്ട് ചെയ്ത് ആമസോൺ പ്രൈം വീഡിയോസിലൂടെ പുറത്തു വന്നുള്ള ഛലാങ് എന്ന് പറയുന്ന ഫിലിമിൻ്റെ റിവ്യൂ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. വാട്സ് വേർഡ്സ് കോഡ് ആം ഉബൈസ് മാർലി ഫ്രം പ്രീമിയം ഗ്രൂപ്പ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സ്കാം 1992 എന്ന ബ്ലോക്ക് ബസ്റ്റർ സീരീസിന് ശേഷം ഹൻസൽ മെഹ്ത ഡയറക്ട് ചെയ്ത ഒ ടി ടി കണ്ടന്റ് ആയതുകൊണ്ടും രാജ്കുമാർ റാവു എന്ന ആക്ടറുമായിട്ടുള്ള ലേറ്റസ്റ്റ് കൊളാബറേഷനും ആയതു കാരണം ഛലാങ് എന്ന് പറയുന്ന ഫിലിമിന് അത്യാവശ്യം ഹൈപ്പെല്ലാം ഉണ്ടായിരുന്നു. സോ ആമസോൺ പ്രൈം വീഡിയോസിൻ്റെ ഛലാങ് കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഞാൻ പറയാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ റിവ്യൂ. മോണ്ടു എന്ന സ്പോർട്സ് ടീച്ചർ രാജ്കുമാർ റാവു അവതരിപ്പിക്കുന്ന ക്യാരക്ടർ പ്രത്യേകിച്ച് വലിയ കാര്യബോധം ഉള്ളൊരു ആളൊന്നുമല്ല മോണ്ടു. കാരണം സ്പോർട്സ് ടീച്ചർ ആണെങ്കിലും അതിമ്മ കടിച്ചു തൂങ്ങുന്നു എന്നുള്ളൂ. ആ ഒരു ജോബ് ചെയ്യുന്നു എന്ന് കരുതി സ്കൂളിനും വലിയ യൂസില്ല, സ്വന്തമായി ഒരു യൂസും ഇല്ല. പിന്നെ ഒരു യങ് ടീച്ചർ സ്കൂളിലോട്ട് ജോയിൻ ചെയ്യുമ്പോൾ മോണ്ടുവിന് ക്രഷ് തോന്നുന്നൊക്കെയുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു പുതിയ സ്പോർട്സ് മാസ്റ്ററിനെ സ്കൂളിൽ പോസ്റ്റ് ചെയ്യുന്നു. പുതിയ സ്പോർട്സ് മാസ്റ്റർ എല്ലാ ചാർജും കൊടുത്ത് മോണ്ടുവിനെ അസിസ്റ്റൻ്റ് ആക്കുമ്പോൾ പ്രത്യേകിച്ച് തനിക്ക് റോളില്ല ഈ സ്കൂളിലെന്ന് മോണ്ടു മനസ്സിലാക്കുമ്പോൾ തൻ്റെ ആദ്യം ഉണ്ടായിരുന്ന പോസ്റ്റ് തിരിച്ചു പിടിക്കാൻ വേണ്ടി മോണ്ടു നടത്തുന്ന എഫേർട്ട്സാണ് ഈ ഫിലിമിൽ കംപ്ലീറ്റ് കാണിക്കുന്നത്. ചിലപ്പോൾ നമുക്കൊരു പ്രശ്നമുണ്ട്, കണ്ടുമടുത്ത ക്ലേഷ്യസ് പിന്നെയും വരുമ്പോൾ ആക്സെപ്റ്റബിൾ. ചിലപ്പോൾ ചില ഫിലിംസിൽ അത് ആഡ് ചെയ്യുന്നത് കണ്ട ഇതുവരെ ആരും ചെയ്യാത്ത സ്റ്റോറി എന്ന മട്ടോടെ ചെയ്യുന്ന പോലെയാണ് ഉണ്ടാവുന്നത്. ഛലാങ്ങിൻ്റെ കേസിൽ മെയിൻ പ്രോബ്ലം നമുക്ക് കണ്ട് ശീലമുള്ള എന്നാൽ പിന്നെയും ആഡ് ചെയ്താൽ ബോറിംഗായി തോന്നാവുന്ന കുറേ സെഗ്മെൻറ്സ് ഉണ്ട് ഈ ഫിലിമിൽ. പുതുതായിട്ട് കാര്യങ്ങൾ വേണം എന്നെപ്പോഴും വാശി പിടിക്കാൻ പറ്റില്ല. ഫ്രഷ് അല്ലെങ്കിൽ പോലും തൻ്റേതായ ഒരു ശൈലി പിടിച്ചിട്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ കൊണ്ടുവരിക എന്നതുപോലും ഈ ഫിലിമിൻ്റെ അടുത്ത് കാണാൻ പറ്റില്ല. ക്ലീഷ അടിച്ച് ബോറടിച്ച് പോയേക്കാവുന്ന കുറേ അധികം സെഗ്മെൻറ്റ്സൊക്കെ ഈ ഫിലിമിനുണ്ട്. എൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് വെച്ചാൽ ഹൻസൽ മെഹ്തയെ പോലെയുള്ള ഒരു ഗ്യാരണ്ടഡ് ഡയറക്ടറാണ് ഈ ഫിലിം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. കുറച്ചങ്ങ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫിലിമിൽ എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെ മനസ്സിലാവും. ഇത് ഛലാങ്ങാണെങ്കിൽ ഒരു ചങ്ങല ടൈപ്പ് ഇതുപോലെ കുറേ ഫിലിംസൊക്കെ കണ്ടിട്ടുണ്ട്. 2010 മാസ് ഫിലിം ചെയ്ത് ക്ലിക്കായിട്ടുണ്ടെങ്കിൽ 2020 അതേ ഫോർമാറ്റായിട്ട് പിന്നെയും വരരുത്. കാലഘട്ടം മാറി, ആളുകളുടെ ചിന്താരീതികളും മാറി. സോ അതിനനുസരിച്ചിട്ട് മാറണം. ഇതുപോലെയുള്ള കുറേ അധികം ഫിലിംസ് കണ്ടത് കാരണം ഒന്നും സ്പെഷ്യലായിട്ട് ഈ ഫിലിമിൻ്റെ അകത്ത് തോന്നില്ല. അങ്ങനെ തോന്നേണ്ട രീതിയിലുള്ള ഒന്നും തന്നെ ഈ ഫിലിമിൻ്റെ അകത്തുമില്ല. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫൊക്കെ ഈ ഫിലിമിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുറേ സെഗ്മെൻറ്റ്സൊക്കെ മുന്നേ വന്നതൊക്കെ റിപ്പീറ്റ് ചെയ്ത് പാച്ചപ്പ് ചെയ്ത് ഒട്ടിച്ച പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഒന്നും സ്പെഷ്യലായിട്ട് ഡെലിവറി ചെയ്യാനില്ലാത്തൊരു ഫിലിമാണ് ചില. എല്ലാം പ്രെഡിക്റ്റബിൾ ആകുമ്പോൾ അതൊന്നും മറക്കാൻ വേണ്ടി ക്യാരക്ടേഴ്സ് പോലും അത്ര സംഭവമൊന്നുമല്ല. രാജ്കുമാർ റാവുവോടെ മോണ്ട് കുറച്ച് ഫണ്ണിയാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ രാജ്കുമാർ റാവു ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസിലൊന്നും എനിക്കൊന്നും തോന്നിയില്ല. അത് അവരുടെ തെറ്റല്ല, ക്യാരക്ടർ നല്ലതല്ലെങ്കിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളെ തെറ്റ് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പോലും പറ്റിയിട്ടില്ല. അറ്റ്ലീസ്റ്റ് സീഷാൻ അയ്യൂബ്, സൗരഭ് ശുക്ലയെ പോലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഈ ഒരു ഫിലിമിൽ ഉണ്ടായിട്ട് പോലും അവരെ ഒന്നും മികച്ചതാക്കാൻ പോലും ഈ ഫിലിമിലെ ക്യാരക്ടറൈസേഷൻ വന്നിട്ടില്ല. പ്രെഡിക്റ്റബിലിറ്റിയുടെ പ്രശ്നം കയറി വരുമ്പോൾ ഈ സീന് ഒപ്പം എത്തുമ്പോൾ പിന്നെ ഒരുമാതിരി അവസ്ഥയാണ്. മിന്നലേറ്റവനെ പാമ്പ് കടിച്ചു എന്നൊക്കെ പറയുന്ന പോലെ. ടെക്നിക്കൽ സൈഡിൽ കുറച്ച് പോസിറ്റീവ്സ് പറയാനുള്ളത് മ്യൂസിക്കിലായിരുന്നു. ഹിതേഷ് സോണി, ഗുരു രന്ധവ, വി ഹണി സിംഗ്, വിശാൽ ശേഖർ ഇവരുടെ മ്യൂസിക് ഡയറക്ഷനും ടെക്നിക്കലി എനിക്ക് ഈ ഫിലിമിൽ കൂടുതലും ഇഷ്ടപ്പെട്ടത്. ഈശിത് നരേൻ്റെ സിനിമാറ്റോഗ്രഫിയും അഖിവലിയുടെയും ചേതൻ സോളങ്കിയുടെ എഡിറ്റിങ്ങും കൊള്ളാം. റൈറ്റിംഗ് മോശമായി തോന്നിയെങ്കിലും അത് ചെയ്തവരാരാന്ന് അറിഞ്ഞപ്പോൾ അന്തം വിട്ടുപോയി. ഒരുപാട് കോമഡി എൻ്റർടൈൻമെൻ്റ് ചെയ്ത ലവ് രഞ്ജൻ, ഗാങ്സ് ഓഫ് വസീപൂർ ഫിലിം സീരീസ്, ഹലഹലൊക്കെ റൈറ്റ് ചെയ്ത സീഷാൻ കാദ്രിയൊക്കെയാണ് ഈ ഫിലിമിൻ്റെ റൈറ്റേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഷായിദ്, സിറ്റി ലൈറ്റ്, അലിഗർഹ്, ഒമർത്ത ഒക്കെ രാജ്കുമാർ റാവുവിനെ ചെയ്തും അത്രയും സക്സസ്ഫുൾ കോംബോ ആയിട്ട് പോലും ഹൻസൽ മെഹ്ത ഇത്രയും ലോ ആയിട്ടുള്ളൊരു സ്റ്റോറിയൊക്കെ എടുത്ത് ഡയറക്റ്റ് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. ജസ്റ്റ് ടൈം പാസിനാണെങ്കിൽ ഈ ഫിലിം കണ്ടുള്ളൂ, അത്രേ പറയാനുള്ളൂ. അലിഗർഹ്, ഷായിഖ്, സിറ്റി ലൈറ്റ്സ്, ഒമർത്ത എന്തിന് സ്കാം 1992 ഹരം പിടിച്ചിട്ട് ഈ വഴിക്ക് വരണ്ട, തിരിച്ചു പോകേണ്ട വഴി തന്നെ മറക്കും. അതാണ് ആമസോൺ പ്രൈം വീഡിയോസിൻ്റെ ഛലാങ്. അപ്പോൾ നിങ്ങൾക്ക് വല്ല വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. ഇതുപോലത്തെ വീഡിയോസിനും മറ്റു വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാൻ ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.